അല്ലെങ്കിൽ ഈ ഔദ്യോഗിക സ്ഥാനത്തിന് പുറത്തിരിക്കുന്ന ആളുകളെ സഞ്ജു വി സാംസണു വേണ്ടി ഘോരഘോരം വാദിക്കുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അത് ഇ എസ് ലക്ഷ്മണൻ ആയാലും രാഹുൽ ദ്രാവിഡ് ആയാലും ഗൗതം ഗംഭീർ ആയാലും അവരൊരു സുപ്പീരിയർ പൊസിഷനിൽ ഇരിക്കാത്ത സമയത്തെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ സഞ്ജു വി സാംസണു വേണ്ടി വളരെ വലിയ വാദമാണ്, ഈവൻ രവിശാസ്ത്രി പോലും. പക്ഷെ അവർ ഒരു നിർണായക പൊസിഷനിലെത്തി കഴിഞ്ഞാൽ സഞ്ജുവിനെ മനഃപൂർവ്വം അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇപ്പം ആകാശ് ചോപ്ര അത് സംബന്ധിച്ച് ഒരു അഭിപ്രായ പ്രകടനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആകാശ് ചോപ്ര വന്നിരിക്കുന്നത് നമ്മുടെ സെലക്ഷൻ കമ്മിറ്റിക്ക് സഞ്ജു വി സാംസന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്ന കാര്യത്തിൽ യാതൊരു ബോധവും ഇല്ല. നമ്മളിവിടുത്തെ സെലക്ഷൻ പ്രൊസീജിയറിൽ മേജർ ടൂർണമെന്റുകൾക്കിടയിൽ ചില യുവതാരങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഇങ്ങനെ ഇടവേളകളിൽ കിട്ടുന്ന അവസരങ്ങൾ യുവതാരങ്ങൾ വളരെ നന്നായിട്ട് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാൽ പോലും സീനിയേഴ്സ് താരങ്ങൾ തിരിച്ചു വരുമ്പോൾ അവരെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ എടുത്തു കളയുന്നുണ്ട്. കരുണായരൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പം പല യുവതാരങ്ങളും ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കയറി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് സീനിയർ താരങ്ങൾ കയറി വരുമ്പം ഒഴിവായി മാറിക്കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. സഞ്ജു വി സാംസന്റെ കാര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു വി സാംസൺ അവസാന ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടും ഇപ്പൊ അദ്ദേഹത്തിന് അടുത്ത ഏകദിന പരമ്പരയിൽ പരിഗണിക്കാതിരിക്കുക എന്നത് മോശമാണ് എന്നാണ് പുള്ളി പറയുന്നത്. സഞ്ജു വി സാംസന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്ന കാര്യത്തിൽ സെലക്ഷൻ കമ്മിറ്റിക്ക് ഇപ്പോഴും ഒരു ധാരണയില്ല. യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കണോ, സഞ്ജു വി സാംസണെ മോൾഡ് ചെയ്യണോ, ഇത്തരത്തിലുള്ള കാര്യത്തിലൊന്നും നമ്മളുടെ സെലക്ഷൻ കമ്മിറ്റിക്ക് ഒരു ധാരണയില്ലാത്തത് വളരെ വലിയ പിഴവാണ്. സഞ്ജു വി സാംസൺ ഇത്തരത്തിലുള്ള ധാരണാ പിശകിന്റെ ഇരയാണ് എന്ന് കൂടി ആകാശ് ചോപ്ര പറയുമ്പം ഏകദേശം അത് സത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആശയക്കുഴപ്പങ്ങൾ കാരണമായിരിക്കാം സഞ്ജു വി സാംസന്റെ ടീമിലൊരു ഇടം ലഭിക്കാത്തത് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടി വരുന്നത്.